Bharanadigari. The Bharanadoli, Honorable District Collector Kollam, Sri B. Abdul Nasar, I.A.S. Please, sir. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഷഫീഖ് ഷാഹുകളി, എൻ്റെ ആദരണീയനായ ഗുരുവും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസറുമായ ശ്രീ ടീക്കാറാം വിനസർ, നമ്മുടെ കേരളത്തിൻ്റെ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ വ്യാഖ്യസ്ഥാന ശേഷം മകുടോദാഹരണമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് പി കമാൽ പാഷ സർ, വേദിയിലുള്ള പ്രഗത്ഭ വിശ്വകരൻ ഉൾപ്പെടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരി, ഇന്ന് 1948 യു എൻ പ്രൊക്ലമേഷന് ശേഷം ലോകത്തുടനീളം മനുഷ്യാവകാശ ദിനമായി നമ്മളെല്ലാവരും ആചരിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ തലത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെ ഔദ്യോഗികമായും മറ്റ് വിവിധ സന്നദ്ധ സേവനങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നത്തെ ദിവസം വളരെയധികം സമുചിതമായാണ് ആചരിക്കപ്പെടുന്നത്. ബഹുമാനായ നമ്മുടെ ടീക്കാറാം വീണ സാറ് തുടങ്ങി വെക്കുകയും കമാൽ പാഷ സാറ് തുടരുകയും ചെയ്തിട്ടുള്ള വാക്കുകളിൽ നിന്ന് മാത്രം ഒതുങ്ങിക്കൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ സംസാരിക്കുകയാണ്. സാറിനും രണ്ട് സാറുമാർക്കും 12 മണിക്കുള്ളിൽ രണ്ട് പരിപാടികളുണ്ട്. എനിക്കും സാറിൻ്റെ കൂടെ വേറൊരു പരിപാടിയുണ്ട്. അതൊക്കെ കൂടുതൽ ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കമാൽ പാഷ സാർ അച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത് ഒന്നോ രണ്ടോ വിഷയങ്ങളിലാണ് മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്നത്, ആ മേഖലയിലാണ് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ മിഷനറിയായി പ്രവർത്തിക്കുന്ന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഇഷ്യൂസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തുടനീളം മനുഷ്യാവകാശ ധംസനങ്ങൾ നടക്കുന്ന അതേ സന്ദർഭങ്ങളിൽ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ ഒരുപാട് അനുരടനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലോ ആണെങ്കിൽ പോലും, നമ്മുടെ ജില്ലയിലാണെങ്കിൽ പോലും, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ആ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പത്രദ്വാര, സോഷ്യൽ മീഡിയ ദ്വാര, മറ്റ് മാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങളും വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്നത് ഒഴിവാക്കി, ഓരോ പ്രശ്നങ്ങൾ മാത്രം വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും അതേപോലെ തന്നെ ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരിപാടികളും നടത്തുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ചികിത്സ കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് അരുതി കിട്ടാൻ കഴിയുമെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാടുകളിൽ തന്നെ നമ്മുടെ അടുത്തൊക്കെ പരാതികളുമായിട്ട് വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരുണ്ട്. നമ്മുടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങി നമ്മുടെ തൊട്ട അയൽപക്കങ്ങളിൽ വരെ നടമാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നമ്മളൊരു പക്ഷെ നമ്മുടെ അയൽവാസികളെന്നോ അല്ലോ മറ്റോ ധാരണയിൽ നമ്മൾ അവഗണിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും അവരുടെ കുടുംബവും വന്ന് പറഞ്ഞ കഥകൾ കേൾക്കുമ്പോൾ ഈ നാട്ടിലാണോ ഇത് നടക്കുന്നത് എന്ന് കഥകൾ എനിക്ക് പറയാൻ നിവൃത്തിയില്ല. അത് നിങ്ങളോട് അവതരിപ്പിക്കാൻ നിവൃത്തിയില്ല, കാരണം ആ കുട്ടികളുടെ ഐഡന്റിറ്റി ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈ നാട്ട് നമ്മുടെ നാട്ടിലാണോ, നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങളിലാണോ, നമ്മുടെ അയൽപക്കങ്ങളിലാണോ ഇത് നടക്കുന്നത് എന്ന് ഒരു പക്ഷെ സംശയിച്ചു പോകും. കുട്ടികൾക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം പോലും നമ്മുടെ ചുറ്റുപാടുകളില്ല.
നമ്മുടെ കൊല്ലം ജില്ല ഇപ്പൊ സേഫ് കൊല്ലം എന്ന് പറയുന്ന ഒരു പ്രോജക്ട് ഞങ്ങളുടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ കോർപ്പറേഷന്റെ കീഴിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ സേഫ് എൻവിറോൺമെന്റ്, സേഫ് വാട്ടർ ഉണ്ട്, സേഫ് ഫുഡ് ആൻഡ് ഹെൽത്ത് ഉണ്ട്, സേഫ് റോഡ് ഉണ്ട്, സേഫ് ചിൽഡ്രൻ ഉണ്ട്. മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണം തന്നെയാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതിനെതിരായിട്ടുള്ള നടപടികളുണ്ട്. അപ്പൊ ഇതിലൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സേഫ് ചിൽഡ്രൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന വിഷയത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവരെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ മനസ്സുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളമാണെന്ന് ചിലപ്പോൾ പല ആൾക്കാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ മാത്രമേ കാണാൻ കഴിയൂ. നമ്മൾ പല സംഘങ്ങളിലും പല പ്രവർത്തനങ്ങളിലും പ്രസംഗങ്ങളിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരും നേതാക്കന്മാരുടെ അനുയായികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് ചിലപ്പോഴെങ്കിലും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയും. ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചു നോക്കുമ്പോൾ, അധികാരികൾ ഈ കേസുകളുടെ ഗൗരവം കുറച്ചുകൊണ്ട് ലാഘവത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം ചിലയിടങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഒരു സ്കൂളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം, എൽ കെ ജി യു കെ ജി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഈ അടുത്ത ദിവസം നടന്നുകൊണ്ടിരുന്നപ്പോൾ, ആ സ്കൂളിൽ ഞാൻ രണ്ട് തരത്തിലുള്ള അന്വേഷണം നടത്തി. സ്കൂൾ അധികൃതമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി, എന്റെ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായത് സ്കൂൾ അധികൃതരാണ് ഒന്നാമത്തെ പ്രതി എന്നുള്ളത്. അവര് മനുഷ്യാവകാശ ധംസനം എന്ന് പറയുന്ന പ്രവൃത്തി അവർ ചെയ്തിട്ടില്ലെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവരുടെ മനോഭാവം മാറിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ സസ്പെൻഡ് ചെയ്യുന്നതാണ്. എന്നിട്ടാണ് തുടർനടപടി ഞാൻ നീങ്ങിയത്. ആ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകന് വേണ്ടി സംസാരിക്കാൻ എന്റെ അടുത്ത് വന്ന ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങളുടെ വീടുകളിൽ എത്ര കുട്ടികളുണ്ടെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവരെ ഞാൻ തിരിച്ചയച്ചത്. അപ്പൊ ഈ രീതികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ മാതൃകയായിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ, നമ്മുടെ തൊട്ട് പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യാവകാശ ധ്വംസനങ്ങളിൽ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, നമ്മുടെ ആരോഗ്യപരമായ, നമ്മൾക്ക് നമ്മൾക്ക് ഒരു റൈറ്റ് ടു ഹെൽത്തിനുള്ള നമ്മുടെ അവകാശം നമുക്ക് സംരക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ, നമ്മുടെ ആ വിദ്യാഭ്യാസത്തിനുള്ള യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ അവകാശം എന്ന് പറയുന്നത് സ്കൂളുകൾ പോകും മാത്രമല്ല, സ്കൂളുകളിൽ സുരക്ഷിതമായ രീതിയിൽ വിദ്യാഭ്യാസം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത് സ്കൂൾ അധികൃതർ മാത്രം വിചാരിച്ചാൽ കഴിയില്ല, അതിൽ സർക്കാർ മാത്രം വിചാരിച്ചാൽ, നമ്മളും കൂടി വിചാരിക്കണം. ആ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ വിചാരിക്കണം, ആ സ്കൂളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ വിചാരിക്കണം, അതിലെ പി ടി വിചാരിക്കണം. കുട്ടികളോട് സംസാരിക്കാത്ത രക്ഷിതാക്കളാണ് സാർ നമ്മുടെ മുമ്പിലുള്ളത്. കുട്ടികളോട് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ സമയം കിട്ടാത്ത രക്ഷിതാക്കളാണ് ഭൂരിഭാഗം നമ്മുടെ മുമ്പിലുള്ളത്. എത്ര കുട്ടികളോടാണ് നമ്മൾ ദിവസവും സംസാരിക്കുന്നത്? ഞാൻ എന്റെ വീട്ടിൽ എല്ലാ ദിവസവും പോയിട്ട് പറയുന്നത്, ഞാൻ ഇന്നലെ എത്തുന്നത് 11 മണിക്കാണ് വീട്ടിൽ, ഞാൻ മിക്ക ദിവസം എത്തുന്നത് 9-10 മണി കഴിഞ്ഞിട്ടാണ്. പക്ഷെ എന്നെ കാത്തിട്ട് അവിടെ എന്റെ ഭാര്യയും മകളും ഉണ്ടാവും, മകൻ ചിലപ്പോൾ കുറച്ച് നേരത്തെ ഓർക്കും. അവരോട് 2-3 വാക്കുകളെങ്കിലും സംസാരിക്കാതെ ഞാൻ ഉറങ്ങാറില്ല, അവരോട് 2-3 തമാശ പറയാതെ ഞാൻ ഉറങ്ങാൻ പോകുന്ന പ്രശ്നമേയില്ല. എനിക്കറിയാം നമ്മളെ കാത്തിരിക്കുന്നത്, നമ്മളോട് രണ്ട് വർത്താനം പറഞ്ഞുകൊണ്ട് ശണ്ടക്കുടാനാണെങ്കിൽ പോലും സംസാരിക്കാൻ പറ്റുന്ന കുടുംബങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളത് നിങ്ങളെല്ലാവരും പരിശോധിക്കും. കുട്ടികളോട് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ പറ്റുന്ന രക്ഷിതാക്കളുണ്ട്. കുറച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കാനും ചാറ്റ് ചെയ്യാനും ഈ തോണ്ടിക്കളിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സമയങ്ങൾ അതിനെ നമുക്ക് ചിലവാക്കാൻ യാതൊരു പ്രയാസമില്ല, ഞാനും ചിലവാക്കുന്ന ആളാണ്. പക്ഷെ അതിന്റെ കൂടെയെങ്കിലും അതിൽ ചിലവാക്കുന്ന സമയത്തിന്റെ 10-ൽ നമ്മുടെ കുട്ടികളോട് സംസാരിക്കാൻ, സ്കൂളിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങൾ വരുന്ന വഴിയിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ പഠന മാർഗമായിട്ട് നടന്നത്, സ്കൂളിൽ നിന്ന് കുട്ടികൾ എക്സ്കർഷൻ പോകുമ്പോൾ എവിടെയൊക്കെയാണ് പോയത്, എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളെങ്കിലും മനസ്സ് തുറന്നുകൊണ്ട് സംസാരിക്കാൻ, അവരോട് സംവദിക്കാൻ, അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ, അവരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് മനസ്സിലാക്കാൻ, അവരെ നേരിടുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ, അവരഭിമുഖീകരിക്കുന്ന അവരുടെ പാഠ്യവിഷയങ്ങളില് ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കാൻ എത്ര രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനുഷ്യാവകാശ പ്രവർത്തന ദിനത്തിൽ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. കുട്ടികളെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ജനിച്ചു വീഴുന്ന കുട്ടികളും നമ്മൾ പരിശോധിക്കണം, അവർക്ക് എത്രമാത്രം മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ രക്ഷിതാക്കൾ ചെയ്യുന്നുണ്ട് എന്നത്. അവർക്ക് ജീവിക്കാനുള്ള അവകാശം, അവരുടെ ആരോഗ്യത്തിനുള്ള അവകാശം, മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന രക്ഷിതാക്കളുണ്ട്, പ്രസവിച്ചു വീഴുന്ന കുട്ടികളുടെ മുമ്പിൽ അവരുടെ റൈറ്റ് ടു ഹെൽത്തിന്റെ കടക്കലാണ് നിങ്ങൾ കത്തിവെക്കുന്നത്.
നിരന്തരമായ അവരുടെ ആരോഗ്യ പ്രശ്നത്തിന് നിങ്ങൾ വലിയ ആഘാതം സൃഷ്ടിക്കുകയാണ്. വളരെ അഭിമാനപ്രശ്നം ആശുപത്രിയുടെ പുറത്തുപോയി സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ ശ്വാസോച്ഛ്വാസ കുട്ടികളുടെ മുമ്പിലേക്ക് ഉമ്മ കൊടുത്തു വിടുന്ന രക്ഷിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കും. അതേപോലെ തന്നെ അനാരോഗ്യകരമായ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്, ഇതൊക്കെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ മേഖലയിൽ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ പല വിഷയങ്ങളിലും നമ്മൾ അവഗണിക്കുന്നത് നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ്. നമ്മുടെ ചില വിഷയങ്ങൾക്ക് മാത്രം ഗൗരവം കൊടുക്കും, ചില വിഷയങ്ങളൊക്കെ നമ്മൾ അത് വലിയ വിഷയമല്ല എന്ന് ധരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ സർക്കാരിന്റെ വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം എന്നല്ലേ വേറൊരു പക്ഷം എന്നുള്ളതിൽ നമ്മൾ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. കുട്ടികൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്യാറുണ്ട്. വാഹനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതൊക്കെ ആവശ്യമാണ്. നമുക്കതിനുള്ള എല്ലാ അവകാശങ്ങളുണ്ട്, എല്ലാ പ്രതിഷേധിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോകുന്ന പല വിഷയങ്ങളിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾ മുതൽ തുടങ്ങുന്ന വിഷയത്തിൽ ജീവിതത്തിൽ ഒരുപാട് അവരുടെ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നു. അത് അവരുടെ ഭാവി ജീവിതത്തിന്, അവരുടെ യഥാർത്ഥ ജീവിത പ്രയാണത്തിന് അതൊരു ആഘാതമായിരിക്കും. അതൊരു വൈറസായിട്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഓരോരോ വിഷയത്തിലും നമ്മൾ ആദ്യം തിരിഞ്ഞു നോക്കേണ്ടത് നമ്മുടെ മനസ്സിലേക്കാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെ നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കൈകൾ കൊണ്ട് എന്തൊക്കെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ മറ്റുള്ളവർക്ക് വരുന്നുണ്ട്. സാറിനാണ് സൂചിപ്പിച്ചത്, കമാലപ്രശ്ന സാറ് സൂചിപ്പിച്ചത് എന്റെ കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് നോക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പില് നന്നായിട്ട് ചുമന്നി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് പറയാനുണ്ട് എഴുത്തന്റെ സ്വാതന്ത്ര്യം വരുന്നത് മറ്റുള്ളവന്റെ മൂക്കിൻ തുമ്പത്ത് വരെയാണല്ലോ. അതേപോലെ തന്നെ എന്റെ സ്വാതന്ത്ര്യം എന്റെ മനുഷ്യാവകാശം ഞാൻ മാത്രം സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും നല്ലതായിട്ട് പോകുക എന്നുള്ളതല്ല. നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ അവരുടെ പ്രയാസങ്ങൾ, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾ. മാലിന്യ സംസ്കരണം മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. അത് ആരോഗ്യത്തിന് വികാരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ മാലിന്യ പ്രശ്നത്തിൽ ഇടപെടുന്നത് മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കണം. റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് മനുഷ്യാവകാശത്തിന്റെ വിഷയമായിട്ട് നമ്മൾ. കുടിവെള്ള സംരക്ഷണത്തിന്റെ വിഷയം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം. കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണം മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഈ ഫുഡില് മായങ്ങനും നമ്മളിപ്പോ ഒരുപാട് വെളിച്ചക്കാരെ നമ്മൾ പരിശോധിക്കാൻ പോയപ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടി. നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാനിപ്പോ തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുപോയി ആട്ടം നടത്തുന്നത്, വീട്ടുകാരോട് വരുമ്പോൾ 3-4 ലിറ്റർ വെളിച്ചെണ്ണ കൂടി വാങ്ങിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുകയാണ്. ആ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ മായം ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണകളാണ്, വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങളുമാണ് നമുക്ക് വിപണനം ചെയ്യുന്നത്. ഇതൊക്കെ മനുഷ്യാവകാശ ദിവസത്തിന്റെ ഏറ്റവും ഭീകരമായ രൂപമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഓരോ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ധ്വംസനങ്ങളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അതിനെതിരെ പ്രതികരിക്കാനും എഴുന്നേറ്റ് നിൽക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് തുടങ്ങേണ്ടത്. ഈ ഒരു വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ അവരുടെ പ്രവർത്തനങ്ങളെ വളരെ ആത്മാഭിമാനപൂർവ്വം ഞാൻ ശ്ലാഘിക്കുന്നു. അവരുടെ ഒരു വർഷം കൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപാട് സംഘടനകളുമായി അവർ കൂടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു. ഷാഹുല ഇതാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നു. ആ കാര്യങ്ങൾ തുടരട്ടെ. അതിന് എല്ലാവർക്കും ആ രീതിയിൽ ഒരു പക്ഷപാതിത്വമില്ലാതെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് മൈൻഡ് കാണിക്കാതെ ഒബ്ജക്റ്റീവായി കൊണ്ട് നമ്മുടെ ഓരോരോ വിഷയത്തിൽ നമ്മൾ വിഷയാധിഷ്ഠിതമായി കാണുവാനുള്ള മനസ്സോട് കൂടിയിട്ട് പ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നേവർക്കും നന്ദി, നമസ്കാരം.